56-ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇന്ന് തിരശ്ശീല വീഴും. സ്വർണക്കപ്പിനായുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണ് കോഴിക്കോടും പാലക്കാടും. കൂടുതൽ കലോത്സവ വിശേഷങ്ങളുമായി പുത്തരിക്കണ്ടത്ത് ഞങ്ങളുടെ പ്രത്യേക സ്റ്റുഡിയോയിൽ നിന്നും സുരരാജ് ചേരുന്നു. സുരരാജിലേക്ക് നമസ്കാരം. 56-ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഈ കലോത്സവത്തിന്റെ അവസാന ദിനമാണ്. കഴിഞ്ഞ 6 ദിവസങ്ങളിൽ നടന്നതുപോലെ ആവേശകരമായ പോരാട്ടത്തിന്റെ ഒരു അന്ത്യം ഇന്നലെ വൈകുന്നേരത്തോടു കൂടി തന്നെ ഉണ്ടായിരിക്കുന്നു. ഇന്ന് കുറച്ച് മത്സരങ്ങൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ. ഒരു 4 ഇനങ്ങൾ മാത്രമാണ് ഇന്ന് ബാക്കിയുള്ളത്. വൈകിട്ടോടുകൂടി സമാപന സമ്മേളനം നടക്കാനിരിക്കുന്നു. 117.5 പവൻ തൂക്കമുള്ള സ്വർണക്കപ്പിനുള്ള അവകാശികളെ ഉച്ചയോടുകൂടി അറിയാൻ സാധിക്കും. ഈ 4 മത്സരങ്ങളുടെ ഫലം അതിനെ നിർണായകമാണ് എന്നുള്ളതാണ്. കാരണം കോഴിക്കോട് നിലവിൽ 894 പോയിൻറ്റുമായി മുന്നിൽ തന്നെയാണ്, 1-ാം സ്ഥാനത്ത് തന്നെയാണ് നിൽക്കുന്നത്. പാലക്കാട് വലിയ വ്യത്യാസം എന്ന് പറയാനില്ല. ഈ 4 മത്സരങ്ങളിൽ ചിലപ്പോൾ മാറി മറിഞ്ഞേക്കാം, ഒരു ഫോട്ടോ ഫിനിഷ് ഉണ്ടായേക്കാം എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പാലക്കാട് ഇപ്പോൾ 885 പോയിൻറ്റ്. കഴിഞ്ഞ ഈ 2 ദിവസങ്ങളിലായി 9, 10, 7 അങ്ങനെ ചെറിയ 10-ൽ താഴെ പോയിൻറ്റിൻ്റെ വ്യത്യാസത്തിലാണ് ഇരു ജില്ലകളും മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഫോട്ടോ ഫിനിഷിംഗ് ആണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഉച്ചയോടുകൂടി തന്നെ മത്സരങ്ങളുടെ ഏകദേശ രൂപം അറിയാൻ സാധിക്കും. കോഴിക്കോടാണോ പാലക്കാട് ആണോ എന്ന സംശയത്തിന് ഉച്ചയോടുകൂടി അറുതി വരും. ഏതായാലും ഇന്നത്തെ മത്സരങ്ങളെ സംബന്ധിച്ചും മറ്റു വിശദാംശങ്ങളും നൽകാനായി നമ്മോടൊപ്പം ബിജേഷ് ചേരുകയാണ്. ബിജേഷിലേക്ക്. സുരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ 7 ദിനരാത്രങ്ങൾക്ക് അവസാനം വന്നിരിക്കുന്നു. സംസ്ഥാന സ്കൂൾ കലോത്സവം വിട പറയാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അതിൽ കോഴിക്കോടാണോ പാലക്കാടാണോ എന്ന ഒരു തീരുമാനം മാത്രമേ ഇനി വരേണ്ടതുള്ളൂ. ചുരുക്കം ചില മത്സരങ്ങൾ മാത്രം. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് ഇന്നലെ വൈകുന്നേരം ആരംഭിച്ചിട്ടുള്ള ഹൈസ്കൂൾ വിഭാഗത്തിൻ്റെ നാടക മത്സരം ഇതുവരെയും അവസാനിച്ചിട്ടില്ല എന്നതാണ്. അതിൻ്റെ പോയിൻ്റ് കൂടി വരുന്ന മുറയ്ക്ക് ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് കാര്യങ്ങൾ എത്തും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് വൈകിട്ട് 4 മണിയോടുകൂടെ പ്രധാന വേദിയിൽ സമാപന സമ്മേളനമുണ്ടാകും. അതിൽ 117.5 പവൻ തൂക്കമുള്ള സ്വർണക്കപ്പ് കോഴിക്കോട് കൊണ്ടുപോകുമോ പാലക്കാട് കൊണ്ടുപോകുമോ അതോ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ രണ്ടുപേരും പങ്കിടുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്നതും നമുക്ക് നോക്കിക്കാണേണ്ടി വരുന്നു. കഴിഞ്ഞ ചില മത്സരങ്ങളിലൊക്കെ തന്നെ പരാതികൾ ഉയർന്നു വന്നിരുന്നു. എന്നിരുന്നാൽ കൂടെ കോഴിക്കോട് സംസ്ഥാന കലോത്സവത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അപ്പീലുകളുടെ എണ്ണം വളരെ കുറവാണ്. ഇത്തവണ വലിയ കാര്യമായ അപ്പീലുകളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. പക്ഷേ മത്സരത്തിൽ പല ജഡ്ജസിനെതിരെയും അതോടൊപ്പം തന്നെ ചില മത്സരങ്ങളിൽ ചില വേദികളെക്കുറിച്ചും അതോടൊപ്പം അവിടുത്തെ ശബ്ദ സംവിധാനത്തെക്കുറിച്ചുമെല്ലാം പരാതികൾ ഉയർന്നിരുന്നു. നാടക ഹൈസ്കൂൾ വിഭാഗത്തിൻ്റെ നാടകത്തിൽ തന്നെ ഇന്നലെ രാവിലെ 9 മണിക്ക് തുടങ്ങേണ്ട നാടകം തുടങ്ങിയപ്പോൾ തന്നെ 11 മണിയായിരുന്നു. ആദ്യ നാടകം കഴിഞ്ഞപ്പോൾ തന്നെ നാടക ആസ്വാദകരും കുട്ടികളുടെ നാടകം സംവിധാനം ചെയ്തിട്ടുള്ള ആൾക്കാരുമെല്ലാം തന്നെ പ്രതിഷേധവുമായി രംഗത്തെത്തി. വേദി മാറ്റണം എന്നും അതോടൊപ്പം ശബ്ദ സംവിധാനത്തിൽ തകരാറുണ്ടെന്നും ഇത് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ നാടകം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നും ആയിരുന്നു അവർ പറഞ്ഞിരുന്നത്. അതേ തുടർന്ന് DPI എത്തി. മണിക്കൂറുകളോളം നീണ്ട പ്രതിഷേധത്തിനൊടുവിൽ അവിടെ നിന്നും വേദി മാറ്റി പൂജപ്പുര 2-ാം വേദിയിലേക്ക് നാടകം മാറ്റി. ആ നാടകം പിന്നീട് ആരംഭിച്ചപ്പോൾ വൈകിട്ട് 6 മണിയായി. അതാണ് ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സംഘാടകർ അറിയിച്ചതനുസരിച്ച് ഒരു 10 മണിയെങ്കിലും ആയാലേ നാടകം അവസാനിക്കുകയുള്ളൂ. അതിനുശേഷം ഈ പ്രധാന വേദിയിലും മറ്റ് 3 വേദികളിലുമാണ് മത്സരങ്ങൾ നടക്കുന്നത്. ഇന്ന് കാര്യമായ മത്സരങ്ങളൊന്നുമില്ല. ദേശഭക്തി ഗാനം, ചെണ്ട തായമ്പക അടക്കമുള്ള 4 മത്സരങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെയൊക്കെ ഫലം വരുന്ന മുറയ്ക്ക് വൈകിട്ട് 4 മണിക്ക് 56-ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ വിജയിയാറ് എന്ന പ്രഖ്യാപനവും സ്വർണക്കപ്പ് നൽകലും ഉണ്ടാകും.